മുള്ളും വെല്ലുവിളികളും നിറഞ്ഞ ഇടുങ്ങിയ പ്രയാണപാതയിലൂടെ ചരിച്ചാണ് അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൺസയിലും തുടർന്ന് വിശുദ്ധ അൽഫോൺസാമയിലും എത്തിച്ചേർന്നത്. തീയിൽ വെന്തുരുകിയ മെഴുകുകൊണ്ട് വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള തിരികൾ യഥേഷ്ടം നിർമ്മിക്കുന്നതുപോലെ മണവാളന്റെ ഹൃദയ അൾത്താരയിൽ മുനിഞ്ഞു കത്തുന്ന മെഴുകുതിരിയായി അന്നക്കുട്ടി രൂപാന്തരം പ്രാപിച്ചത് മുരിക്കൽ പേരമ്മയുടെ കർക്കശമായ ശിക്ഷണത്തിലൂടെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉരുക്കി മയം വരുത്തിയതുകൊണ്ടാണ്. എന്റെ കുഞ്ഞിന് ഒരു കുറവും വരരുത്, ആരും അവളെപ്പറ്റി ഒരു കുറവും പറഞ്ഞുകൂടാ, എവിടെ ചെന്നാലും ഒരുത്തരും അവളെ മാറ്റി നിർത്തരുത്. അന്നക്കുട്ടിയുടെ വളർത്തലിനെ പറ്റി പേരമ്മയുടെ അഭിപ്രായമാണിത്. മുരിക്കൽ വീട്ടിലെ തന്റെ ജീവിതത്തെപ്പറ്റി അൽഫോൺസാമ്മ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്: എന്റെ അമ്മ എന്നെ ശാസിച്ച് വളർത്തിയതിനാലാണ് ഞാൻ ഈ വിധമായി തീർന്നത്. എന്തെങ്കിലും നിസ്സാരമായി കുറ്റം ചെയ്താൽ അമ്മ എന്നെ കഠിനമായി ശിക്ഷിക്കും. ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പറയുവാൻ സമ്മതിക്കുകയില്ല. അമ്മ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല. വീടിൻ്റെ മുൻവശത്ത് പോലും ഇറങ്ങുവാൻ അനുവാദമില്ല. വളരെ പതുക്കെ മാത്രമേ സംസാരിക്കാവൂ. വഴിയിൽ വെച്ചോ സ്കൂളിൽ വെച്ചോ സഹപാഠികൾ ഒന്ന് രണ്ടു പേരൊഴിച്ച് മറ്റാരോടും മിണ്ടുവാനോ അമ്മ നിങ്ങൾ നോക്കുവാനോ അനുവദിച്ചിരുന്നില്ല. ഞാൻ ഒരുത്തരോടും മിണ്ടിയിട്ടുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അമ്മയ്ക്ക് വലിയ നിഷ്കർഷയായിരുന്നു. സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളതുപോലെ അസമയത്ത് ഭക്ഷിക്കുക, ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടുതൽ ഭക്ഷിക്കുക, ഇവയൊന്നും അമ്മ അനുവദിച്ചിരുന്നില്ല. പഴങ്ങൾ പോലും ഇഷ്ടാനുസരണം തിന്നുന്നതിന് അനുവാദമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നോട് അമ്മയ്ക്ക് വലിയ സ്നേഹമാണ്. എന്റെ പൊന്നെ, നിന്നെ കാണാൻ ഈ പേരമ്മ എന്തേരം വിഷമിച്ചു. അമ്മ എന്തെങ്കിലും പറഞ്ഞു വെച്ച് ഇങ്ങനെ കാര്യാക്കോറുണ്ണ. എടി, നിന്റെ പേരമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലെന്നോ? എന്നെ ജീവന്റെ ജീവനാ. പിന്നെന്തിനാ പേരമ്മയുമാ നീ വഴക്കിട്ടത്? ഞാൻ വഴക്കിട്ടില്ല. പെറ്റമ്മ അല്ലെങ്കിലും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ എന്നെ വളർത്തി. ആ മനസ്സ് മുഴുവൻ സ്നേഹം. എന്റെ മോൾ അമ്മയുടെ അടുത്തിരിക്കെ എത്ര ദിവസമായി പള്ളിക്കുടത്തിലെ വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട്. ഇന്ന് പള്ളിക്കുടത്തിൽ പോയിട്ട് ആരോടൊക്കെ സംസാരിച്ചു? എന്റെ മോളെ ആരും ഒന്നിനും പുറകോട്ട് മാറ്റി നിർത്തരുത്. മുതിർന്നവരെന്തെങ്കിലും കുട്ടികളോട് ചോദിച്ചാ മറുപടി പറയണം, അല്ലാതെ മുഖം നിർപ്പിച്ചിരിക്കല്ല വേണ്ടത്. നിന്റെ നാക്കിറങ്ങി പോയോടി, കുറെ നേരമായില്ലോ ഞാൻ കിടന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട്. അഹങ്കാരി. ഞാൻ കാത്തിരിക്കുന്നു. അമ്മക്ക് അമ്മക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല മോളെ. എന്റെ പേരമ്മ എനിക്ക് നന്നായി അറിയാം. ഊണിലെ ഉറക്കത്തിൽ എന്നെ കുറിച്ചാ ചിന്ത മുഴുവൻ. ഞാൻ ഭാഗ്യവതി ലക്ഷ്മിക്കുട്ടി. എന്റെ സ്വന്തം അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുമായിരുന്നോ എനിക്ക് സംശയമാ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ആധുനിക കാലത്ത് വളരെ നിസ്സാരമായി കരുതപ്പെടുന്ന പെരുമാറ്റശീലങ്ങളുടെ പേരിൽ പോലും ശാസനയും തുടർന്ന് സ്നേഹവും ഏറ്റുവാങ്ങിയപ്പോഴും പേരമ്മയെ അശേഷം വെറുക്കാതെ അകമഴിഞ്ഞ് സ്നേഹിച്ച അന്നക്കുട്ടി എന്ന വിശുദ്ധ അൽഫോൺസ നമുക്ക് മാതൃകയാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മുതിർന്നവരും നാം നല്ല കുട്ടികളായി വളരാൻ കൊച്ചു കൊച്ചു ശാസനകളും തിരുത്തലുകളും നൽകുമ്പോൾ അവയെ ശിക്ഷയായി കണക്കാക്കാതെ വാത്സല്യത്തോടെയുള്ള ശിക്ഷണമായി കണ്ട് ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കാം. പ്രിയ മാതാപിതാക്കളെ, കൊണ്ടും കൊടുത്തും കുടുംബാംഗങ്ങളോട് എഴുകിച്ചേർന്ന് വളർന്ന നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സ്നേഹലാളനകൾക്കൊപ്പം ശിക്ഷണവും തിരുത്തലുകളും കൂടി നൽകാൻ മടിക്കുന്നുവോ? കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്തു മാത്രം നീങ്ങുന്നവരാകാതെ മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൺ പറയുന്നത് പോലെ മോഹഭംഗത്തിലൂടെ നിരസിക്കേണ്ട കാര്യങ്ങളോട് നോ പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു ഇച്ഛാഭംഗ സഹിഷ്ണുതാ പരിശീലനം, ഫ്രസ്ട്രേഷൻ ടോളറൻസ് ട്രെയിനിങ്, ഇന്നത്തെ തലമുറയ്ക്ക് നൽകാൻ നമുക്ക് മനസ്സാകാം. നന്മയുള്ള ഒരു തലമുറയെ രൂപീകരിക്കുന്നതിന് എല്ലാ മാതാപിതാക്കളും പ്രാപ്തരാകുന്നതിനും വിശുദ്ധിയും വിവേകവും നിറഞ്ഞ കുഞ്ഞുങ്ങളായി പുതിയ തലമുറ വളർന്നു വരുന്നതിനും തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ഏഴ് ത്രിത്വസ്തുതി ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം.